ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരു തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് ദൂതനെ വിട്ട് ഏലിയാവിനെ അറിയിച്ചതാര് ഉത്തരം ഈസബേൽ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ രണ്ട് രണ്ടാമത്തെ ചോദ്യം ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ച് ഇപ്പോൾ മതി യഹൂവെ എൻറെ പ്രാണനെ എടുത്തുകൊള്ളണമേ ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞതാര് ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം ഈസബേലിനെ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർഷേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ച പ്രവാചകൻ ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ മൂന്ന് നാലാമത്തെ ചോദ്യം ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയ ഏലിയാവിനെ തട്ടിയുണർത്തിയ ദൂതൻ അവന് തിന്നാൻ നൽകിയതെന്ത് ഉത്തരം കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ആറും അഞ്ചാമത്തെ ചോദ്യം എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം യഹോവയുടെ ദൂതൻ ഏലിയാവിനോട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഏഴ് ആറാമത്തെ ചോദ്യം നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നതാര് ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ എട്ട് ഏഴാമത്തെ ചോദ്യം ഹോരേബിൽ ഒരു ഗുഹയിൽ പാർത്ത പ്രവാചകൻ ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഒൻപത് എട്ടാമത്തെ ചോദ്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്നിങ്ങനെ ഏലിയാവ് പറഞ്ഞതാരോട് ഉത്തരം യഹോവയുടെ ദൂതനോട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പത്ത് ഒൻപതാമത്തെ ചോദ്യം നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കാർ ആര് ആരോട് പറഞ്ഞു ഉത്തരം യഹോവയുടെ ദൂതൻ ഏലിയാവിനോട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനൊന്ന് പത്താമത്തെ ചോദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഏലിയാവിനെ യഹോവ കാണിച്ചത് ഉത്തരം കൊടുങ്കാറ്റ് ഭൂകമ്പം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം എന്തിനു ശേഷമാണ് സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഏലിയാവ് കേട്ടത് ഉത്തരം തീയ്ക്ക് ശേഷം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം യഹോവയുടെ മൃദുസ്വരം കേട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി ഗുഹയിൽ നിന്നും പുറത്തു വന്ന പ്രവാചകനാർ ഉത്തരം ഏലിയാവ് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം ദമ്മേശക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോയി ആരെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്യുവാനാണ് ഏലിയാവിനോട് ദൈവം അരുളി ചെയ്തത് ഉത്തരം ഹസായേലിനെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനഞ്ച് പതിനാലാമത്തെ ചോദ്യം ഇസ്രായേലിന് രാജാവായിട്ട് ആരെ അഭിഷേകം ചെയ്യണം എന്നാണ് യഹോവ ഏലിയാവിനോട് പറഞ്ഞത് ഉത്തരം നിംഷിയുടെ മകനായ യേഹുവിനെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനാറ് പതിനഞ്ചാമത്തെ ചോദ്യം ഏലിയാവിനു പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യപ്പെട്ടതാര് ഉത്തരം ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനാറ് പതിനാറാമത്തെ ചോദ്യം ബാലിനു മടങ്ങാത്ത മുഴങ്കാലും ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി എത്ര പേരെയാണ് യഹോവ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരുന്നത് ഉത്തരം ഏഴായിരം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പതിനെട്ട് പതിനേഴാമത്തെ ചോദ്യം പന്ത്രണ്ട് എർ കാളപ്പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്ന സാഫാത്തിന്റെ മകനാർ ഉത്തരം എലീശ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പത്തൊൻപത് പതിനെട്ടാമത്തെ ചോദ്യം ഏലിയാവ് തന്റെ പുതപ്പ് ആരുടെ മേലാണ് ഇട്ടത് ഉത്തരം എലീശായുടെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ പത്തൊൻപത് പത്തൊൻപതാമത്തെ ചോദ്യം ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം ആര് ആരോട് പറഞ്ഞതാണിത് ഉത്തരം എലീശ ഏലിയാവിനോട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഇരുപത് ഇരുപതാമത്തെ ചോദ്യം പോയി വരിക എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്കാം ആര് ആരോട് പറഞ്ഞു ഉത്തരം ഏലിയാവ് എലീശായോട് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഇരുപത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഒരു ഏർ കാളയെ പിടിച്ചറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തതാര് ഉത്തരം എലീശ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് ശുശ്രൂഷകനായി തീർന്നതാര് ഉത്തരം എലീശ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പത്തൊൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ഒന്ന് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ